ന്യൂസ് നൈറ്റ് ആദ്യം പോകുന്നത് വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോയുടെ കഥയിലേക്കാണ്. പുതുക്കോട്ടയിൽ നിന്ന് വില്ലേജ് കുക്കിംഗ് ചാനലിൽ നമ്മൾ ഈ കഥ തുടങ്ങുന്നു. ഇന്നത്തെ ന്യൂസ് നൈറ്റ് ആരംഭിക്കുന്നു. വെൽക്കം ടു തമിഴ്നാട്. நம்ம சாப்பாடு சாப்பிடணும்னு ஆசைப்பட்டு வந்திருக்கீங்க. ரொம்ப நன்றி, ரொம்ப நன்றி. Can I also help mixing? Yes, sure, sir. வெங்காயம், தயிர், 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 கல்லுப்பு, நோ ஐ டு குக்கிங். Good. It's smelling very nice. Thank you. Thank you. Looking very nice also. Thank you, sir. எப்படி எப்படி இருக்கு எப்படி இருக்கு ரொம்ப நல்லா இருக்கு ரொம்ப நல்லா இருக்கு ரொம்ப நன்றி ரொம்ப நன்றி நீங்க வந்ததுக்கு ரொம்ப நன்றி நன்றி ஃப்ரம் மை சைடு இந்திரா காந்தி பேரங்கிறது வந்து எனக்கு ஐ எம் ஹாப்பி டு கம் ஹியர் ரொம்ப நன்றி நண்பா ரொம்ப நன்றி நல்லா இருக்கு பிரியாணியാണ് அரசியல் கலாட்டே എന്ന് പ്രേക്ഷകർക്ക് തോന്നും തോന്നിയാലും കുഴപ്പമൊന്നുമില്ല രണ്ട് മാസം കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ ഓളിളക്കം ഉണ്ടാക്കിയേക്കാവുന്ന മറ്റൊരു തിരഞ്ഞെടുപ്പാണ് ഡി എം കെ അധികാരത്തിലേക്ക് എത്തുമോ അവിടെ കോൺഗ്രസ് സഖ്യകക്ഷിയായി മത്സരിക്കുമോ തുടങ്ങിയ ചർച്ചകൾ വളരെ സജീവമാണ് സ്വാഭാവികമായും ഡി എം കെക്കൊപ്പം കോൺഗ്രസും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സാന്നിധ്യം ഒരിക്കൽ കൂടി ഉറപ്പിക്കാനുള്ള വരവാണ് എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്കുള്ള വരവ് അത് ഭക്ഷണത്തിലൂടെയാണ് എന്നുള്ള കാര്യം ബോധ്യമായിരിക്കുന്നു പക്ഷേ വളരെ രസകരമായ രീതിയിൽ രാഹുൽ ഗാന്ധി ഈ വില്ലേജ് കുക്കിംഗ് ചാനലിനോടൊപ്പം സഹകരിച്ചിരുന്നു ഇപ്പോൾ 48 ലക്ഷത്തോളം ആളുകൾ ഈ ദൃശ്യം കണ്ടുകഴിഞ്ഞു ഈ വില്ലേജ് കുക്കിംഗ് ചാനൽ എന്ന വളരെ ഡെലീഷ്യസ് ആയ വളരെ രുചികരമായ തദ്ദേശീയ ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ആ ചാനലിന് 72 ലക്ഷം ആളുകളുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും വില്ലേജ് കുക്കിംഗ് ചാനലിൽ പുതുക്കോട്ടയിൽ നിന്നുള്ള ദൃശ്യത്തിൽ രാഹുൽ ഗാന്ധി ഭക്ഷണം കഴിച്ചതും രാഹുൽ ഗാന്ധി ഭക്ഷണം വയ്ക്കാൻ ഒപ്പം കൂടിയ കാഴ്ചയും നമ്മൾ കണ്ടു.